മഴ കുറഞ്ഞതോടെ പെരിയാറിന്റെ കരകളിലും ആശങ്ക ഒഴിയുന്നു. എറണാകുളത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ക്യാമ്പുകൾ 60 കുറച്ചു. വീടുകളിൽ അടിഞ്ഞ ചെളി നീക്കം ചെയ്യൽ വെല്ലുവിളിയാണ്. ഇടമലയാർ ഡാമിലെ ജലനിരപ്പ് കുറയുന്നത് ഏറെ ആശ്വാസത്തോടെയാണ് പെരിയാറിന്റെ ഇരുകരയിലുമുള്ള ജനവാസ കേന്ദ്രങ്ങൾ കാണുന്നത്. ഡാമിലെ രണ്ടാമത്തെ ഷട്ടർ ഇന്നലെ വൈകിട്ട് തുറന്നെങ്കിലും പെരിയാറിൽ ജലവിതാനം ഉയർന്നിട്ടില്ല. വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ ഏലൂർ പറവൂർ മേഖലയിലെ ചില ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. ഇന്നലെ 67 ക്യാമ്പുകൾ ഉണ്ടായിരുന്നത് ഇന്ന് 60 കുറച്ചത്. വെള്ളപ്പൊക്കത്തിൽ വന്നടിഞ്ഞ ചെളി നീക്കം ചെയ്യലാണ് വീട്ടിലെത്തുന്നവർക്ക് മുന്നിലുള്ള വെല്ലുവിളി. മാഞ്ഞാലിയിലും എളന്തക്കരയിലും കുട്ടികളെ ക്യാമ്പിൽ നിർത്തിയാണ് രക്ഷിതാക്കൾ വീട് ശുചീകരണത്തിന് ഇറങ്ങിയത്. ഇന്നലെ വൈകിട്ടോടാണ് ഇവിടുന്ന് വെള്ളം ഇറങ്ങിയത്. ഇന്നലെ വൈകിട്ട് തന്നെ കുറെ കടിച്ച് കഴുകിയിരുന്നു. പിന്നെ ഇന്ന് രാവിലെ വന്ന് ഇപ്പൊ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും വീടിനുള്ളിൽ ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. കക്കൂസുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ചെളി നിറഞ്ഞ കിണറും മലിനമായി. പറവൂർ താലൂക്കിൽ കൃഷിനാശവും വ്യാപകമാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് വാഴയും പച്ചക്കറിയും കൃഷി ചെയ്തവർ പറയുന്നത് വലിയ നഷ്ടത്തിന്റെ കണക്ക്. വാഴയും കൊള്ളിയും ചേനയൊക്കെ ആയിട്ട് ഒരുപാട് നാശങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. മേഖലയിൽ മഴ മാറി നിൽക്കുകയാണ്. ഇടുക്കിയിലും ഇടമലയാറിലും ജലനിരപ്പ് കുറഞ്ഞ സാഹചര്യത്തിൽ പെരിയാറിൽ ഇനി വെള്ളം ഉയരാനുള്ള സാധ്യത ഇല്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തും വരെ ആവശ്യമുള്ള ക്യാമ്പുകൾ നിലനിർത്തും. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും സേവനം തദ്ദേശ സ്ഥാപനങ്ങൾ തേടിയിട്ടുണ്ട്. ഏഷ്യൻനെറ്റ് ന്യൂസ്, കൊച്ചി.